സുലൈമാൻ നബി ലിസ്ലാത്തു വസ്സലാമിന്റെ മോതിരവും ഉണ്ടാകും അത് കാഫറിനെ കാണുമ്പോൾ അതിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ കാഫറിന്റെ മൂക്കിൽ അടിക്കുകയും മൂമിനായ മനുഷ്യനെ കാണുമ്പോൾ സുലൈമാൻ നബി സുലൈമാൻബിലിസ്വലാത്തു വസ്സലാമിന്റെ ഖാത്തമ കൊണ്ട് മോതിരം കൊണ്ട് മുഖത്ത് തടഞ്ഞ് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും കാഫറിനെ കാണുമ്പോൾ കാഫിറാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകമായ സ്വഭാവം ഈ ഈ പ്രത്യേക വിചിത്ര ജീവി ആയ ഈ അലൈഹി വസല്ലം പറയ പറയുകയാണ് അങ്ങനെ ആളുകൾ അങ്ങാടി കമ്പോളങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുമ്പോഴൊക്കെയും എല്ലാ ജനവിഭാഗത്തിന്റെ മുഖത്തു നോക്കിയും യാ മുഅ്മിൻ യാ കാഫിർ ഇവൻ മുഅ്മിനാണ് ഇവൻ കാഫിറാണെന്ന് പ്രഖ്യാപിക്കുന്നു ആ വിചിത്രമായ ജീവി അങ്ങനെ ഹത്താ ഇന്ന യജ്‌ലിസൂന അലാ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ആളുകൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഫയരിഫൂന മോമിനഹും ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ടും ഇവൻ മോമിനാണ് ഇവൻ കാഫിറാണ് എന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പറയുമെന്ന് തിരുനബി സല്ലാസ് നമ്മൾ പറയുകയാണ് എന്നിട്ട് ഈ ദാപത്ത് പറയുന്നതാണ് അബിഷീർ അന്തമിൻ ജന മാത്രമല്ല

മക്കയിൽ നിന്നായിരിക്കും അതിന്റെ പുറപ്പാട് എന്ന് പറയുന്നുണ്ട് അബ്ദുലാ ഹദീസിൽ കാണുന്നു അദ്ദേഹം പറയുകയാണ് റസൂൽ പിതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്നു മക്കയുടെ അടുത്തുള്ള ഒരു മലഞ്ച ഒരു മല മരുഭൂമിയിലേക്ക് ഒരു മലയോരത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുപ്പ് ഒരിക്കൽ എന്നെ കൊണ്ടുപോയി ഉണ്ടായി പിതാ അറു ഞാബിസത്തുൻ ചുറ്റുഭാഗത്തും മണൽ വ്യാപിച്ചു കിടക്കുന്ന ഉണങ്ങിയൊരു പ്രദേശമായിരുന്നു പറഞ്ഞു ഹാദൽ ഇവിടെ നിന്നായിരിക്കും ദാബത്തു പുറപ്പെടുക എന്ന് തിരുനബി സാഹുഅലമ തങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ ഈ ജീവി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത് സഞ്ചരിക്കുകയും അന്ത്യദിനം അടുത്തു എന്നുള്ളതിൻ്റെ സന്ദേശമായി അത് വിളംബരം ചെയ്യുകയും അവിശ്വാസിയും വിശ്വാസിയും പ്രത്യേകം പ്രത്യേകം അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവം അതിനുണ്ടാകുമെന്ന് ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ചുരുക്കത്തിൽ അന്ത്യദിനം അടുക്കുമ്പോഴുള്ള ഒരവസ്ഥയാണത് എത്രത്തോളം ആ ജീവിയെക്കുറിച്ച് പറയുകയാണ് ജനങ്ങൾ മസ്ജിദുൽ ഹറാമിൽ അവർ നിലകൊണ്ടിരിക്കുകയാണ് അവർ നിസ്കാരത്തിലും വിവാദത്തിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ശബ്ദത്തിൽ ആ താപത്തിലർത് ഒട്ടകം ശബ്ദിക്കുന്നത് പോലെയുള്ള ശബ്ദം അതിനുണ്ടാകുന്നതാണ് എന്നിട്ട് അപ്പോൾ ആളുകൾ അതിനെ കാണുമ്പോൾ ഓടി ഓരോരുത്തരും ഒറ്റയായും തെറ്റയായും ഓളിച്ച് ഓടി ഓടിപ്പോവുകയാണ് ആര് ഓടിപ്പോയാലും അതിനെ പിന്തുടരുവാനുള്ള ശക്തി അതിനുണ്ടാകുന്നതാണ് എല്ലാ ആളുകളെയും അതിനെ പിന്തുടർന്ന് ആരെങ്കിലും പിടിക്കാൻ വേണ്ടിയാൽ അതിന് കിട്ടുകയില്ല അതേ സമയത്ത് അത് ആരുടെ പിന്നാലെയാണ് ഓടുന്നത് അവൻ രക്ഷപ്പെടുകയുമില്ല അങ്ങനെ ആ മനുഷ്യൻ ഒരാൾ അതിനെ അഭയം കിട്ടാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് നിന്നാൽ അവൻറെ പിന്നാലെ അത് വരും എന്നിട്ട് അവന് മുന്നിൽ വന്നുകൊണ്ട് ചോദിക്കും ഇപ്പോഴാണോ അവനീ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനൊരു മുസ്ലിമാണ് എന്നുള്ള അടയാളത്തിൽ സുമതക്കു വേസ്തരിക്കുന്ന അസുഫി അംവാൽ അവന്റെ മുഖത്ത് നീ മുസ്ലിമാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ആ ജീവി പോകുന്നതാണ് ആളുകൾ അവരെ കച്ചവടങ്ങളിലും അതുപോലെ അവരെ വ്യവാര വ്യവഹാരങ്ങളിലുമൊക്കെ മുഴുകുമ്പോൾ എല്ലാ ആളുകളെയും ഇവൻ മുമിനാണെന്നും ഇവൻ കാഫിറാണെന്നും അവ ആ ജീവി പ്രഖ്യാപിച്ചുകൊണ്ട് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം അതുണ്ട് അതിനുണ്ട് ഇത് സാരിഹി നബി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ ആളുകൾ അറുത്തല്ലോ അപ്പോൾ അതിൻ്റെ കുട്ടി അതിൻ്റെ കുഞ്ഞി ഒരു പർവ്വതത്തിലേക്ക് ഓടിപ്പോയിരുന്നു ആ കുഞ്ഞാണ് പിന്നീട് ദാപത്തുള്ളവർ ആയി വരുന്നത് എന്നുബിർ അലിയുള്ള അദ്ദേഹത്തിന്റെ തഫ്സീലിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ അന്ത്യദിനം എടുക്കുന്ന സമയം വല്ലാത്ത ഒരു ഘട്ടമാണത് അള്ളാ എന്നുള്ള ആ വാചകം എന്ന് പറയാൻ ആളുകളില്ലാത്ത ഒരു സന്ദർഭത്തിലായിരിക്കും യഥാർത്ഥത്തിൽ അന്ത്യദിനം സംഭവിക്കുക അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ഒരു ഘട്ടത്തിലായിരിക്കും യഥാർത്ഥത്തിൽ അന്ത്യദിനം സംഭവിക്കുക എന്ന് ഇമാം അഹമ്മദ് അലിഹുത്തലഹു അദ്ദേഹത്തിന്റെ മുസ്നദിലും അതുപോലെ മുസ്ലിം അലിഹുത്തഹു അദ്ദേഹത്തിന്റെ കിതാബിലും ഒക്കെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് പറയുന്ന ഒരാളും ഈ ഭൂലോകത്ത് ഉണ്ടായില്ല അക്കാലഘട്ടത്തിലായിരിക്കും യഥാർത്ഥത്തിൽ അന്ത്യദിനം സംഭവിക്കുക എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ജീവിക്കുവാനും കാലത്തിന്റെ അവസാനമാണ് ഒരുപാട് പരീക്ഷണങ്ങൾ മുസ്ലിം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് മുസ്ലിമായ മനുഷ്യൻ അവന്റെ ഈമാൻ പരിശോധിക്കപ്പെടുന്ന ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഏതൊരു ഘട്ടത്തിലാണോ പരിശുദ്ധമായ ഇസ്ലാമിന് തുടക്കം അതേ ഘട്ടത്തിലേക്ക് ഇസ്ലാം തിരിച്ചു വരുമെന്ന് തിരുനബി തങ്ങൾ പറഞ്ഞ ആ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നിലകൊള്ളുന്നത് നമ്മുടെ ഈമാൻ നശി തെറ്റിപ്പോകുന്നത് അത് നമ്മിൽ നിന്ന് എടുത്തുപോകാൻ വളരെയധികം എളുപ്പമുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഇതാഹു എല്ലാവരെയും നമ്മെ എല്ലാവരെയും നമ്മുടെ ഈമാനെ സുരക്ഷിതമാക്കി അവസാന സമയം കെരിമുത്തോഷ ഇതുച്ചരിച്ച് മരിക്കാനും റാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വാഹി വർക്കാത്തു